ഗുഡ് മോർണിംഗ് വെൽക്കം ടു ചെയ്യുന്ന ഓൺലൈൻ ക്ലാസ്സസ് നമ്മളിവിടെ പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിലുള്ള 21-ാമത്തെ പാഠം പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് പബ്ലിക് ഗ്രൂപ്പ് പൊതുജനാഭിപ്രായവും സമ്മർദ്ദ ഗ്രൂപ്പുകളുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫൈൻ പബ്ലിക് ഒപ്പീനിയൻ എന്താണ് പൊതുജനാഭിപ്രായം ഒരു നിശ്ചിത കാലയളവിൽ പൊതു താല്പര്യം ഉണർത്തുന്ന വിഷയങ്ങളെക്കുറിച്ച് സാമൂഹിക ജനങ്ങൾക്കുണ്ടാകുന്ന അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം വാട്ട് ആർ പ്രഷർ ഗ്രൂപ്പ് എന്താണ് സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് ആധുനിക സമൂഹത്തിൽ രാഷ്ട്രീയ കക്ഷികൾ കൂടാതെ നിരവധി സംഘടനകൾ രാഷ്ട്രീയ പ്രക്രിയയെ സ്വാധീനിക്കുന്നുണ്ട് താല്പര്യ ഗ്രൂപ്പുകൾ സമ്മർദ്ദ ഗ്രൂപ്പുകൾ എന്നീ പേരുകളിലാണ് ഇവ അറിയപ്പെടുന്നത് എല്ലാ ലിബറൽ ജനാധിപത്യ രാഷ്ട്രങ്ങളിലും പൗരന്മാരുടെ വ്യത്യസ്ത താല്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന അനേകം ഗ്രൂപ്പുകളുമുണ്ട് ഈ ഗ്രൂപ്പുകൾ പരസ്പരവും ഗ്രൂപ്പുകളും സർക്കാരും തമ്മിലും ഇടപെടുന്നു സമ്മർദ്ദ താല്പര്യ ഗ്രൂപ്പുകൾ രാഷ്ട്രീയ കക്ഷികളുടെ പങ്കിനെയും ലക്ഷ്യങ്ങളെയും കൂടുതൽ അർത്ഥവത്താക്കുന്നു അവ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായി കഴിഞ്ഞു അധികാരത്തിന് വേണ്ടി പൊരുതുന്ന അംഗീകൃത ഔപചാരിക ഗ്രൂപ്പുകളാണ് രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുന്നത് അപ്പോൾ അംഗീകാരമുള്ളതിനെ ഉള്ള ഗ്രൂപ്പുകൾക്കാണ് രാഷ്ട്രീയ കക്ഷികൾ എന്ന് പറയുന്നത് അതേസമയം താല്പര്യ ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളും അനൗപചാരികവും പരോക്ഷമായും പ്രവർത്തിക്കുന്ന അംഗീകൃത ഗ്രൂപ്പുകളാണ് അടുത്ത് എക്സാമിൻ ദ റോൾ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ജനാധിപത്യ രീതിയിൽ പൊതുജനാഭിപ്രായത്തിൻ്റെ പങ്ക് അനുഭവിച്ചിട്ട് ഗവൺമെൻറ്റിനെ നയിക്കുന്നു ഒന്ന് അതായത് ഗവൺമെൻറ്റിൻ്റെ നയങ്ങളെ രൂപീകരിക്കാനും ഗവൺമെൻറ്റിനെ നയിക്കുവാനും പൊതുജനാഭിപ്രായം വളരെ പ്രധാനമാണ് അപ്പോൾ ഗവൺമെൻറ്റിനെ നയിക്കാൻ ആളുകളുടെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിയമനിർമ്മാണത്തിന് സഹായിക്കുക അപ്പോൾ പൊതുജനാഭിപ്രായം സമകാലിക പ്രശ്നങ്ങൾക്കെതിരെ നിയമനിർമ്മാണം നടത്താൻ ഗവൺമെൻറ്റിനെ സഹായിക്കുന്നു ഗവൺമെൻറ് എല്ലായ്പ്പോഴും പൊതുജനാഭിപ്രായത്തിൻ്റെ സമ്മർദ്ദത്തിന് കീഴിലാണ് ഇത് ഗവൺമെൻറ്റിനെ അഴിമതി വിരുദ്ധമായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു അപ്പോൾ ആളുകളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്തിട്ട് നിയമനിർമ്മാണം നടത്തുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ അത് കൂടുതൽ ഊന്നൽ നൽകും അല്ലെങ്കിൽ കൂടുതൽ സ്വീകാര്യത ഉണ്ടാകും ആളുകൾക്കിടയിൽ ഈ ഒരു കാവൽ നായയെ പോലെ പ്രവർത്തിക്കുന്നു പൊതുജനാഭിപ്രായം ഒരു കാവൽ നായയെ പോലെ പ്രവർത്തിക്കുന്നു പൊതുജനാഭിപ്രായം ഗവൺമെൻറ്റിനെ അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും മാറാതെ ജാഗരൂകനായി ഇരിക്കാൻ സഹായിക്കുന്നു ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ഗവൺമെൻറ്റിനെ പ്രവർത്തിക്കാൻ പൊതുജനം അതായത് പൊതുജനത്തിൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് ഗവൺമെൻറ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവിടെ ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ലല്ലോ കാരണം ആളുകൾക്ക് വേണ്ട കാര്യം ഗവൺമെൻറ് ചെയ്യുകയാണെങ്കിൽ പിന്നെ അവിടെ എന്താ പിന്നെ ആളുകൾക്ക് എന്താണ് പ്രശ്നം അവിടെ ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല അടുത്ത ക്വസ്റ്റ്യൻ അല്ല സോറി അടുത്ത പോയിന്റ് അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുക അതായത് പ്രൊട്ടക്ട് ദ റൈറ്റ് ആൻഡ് ലൈബ്രറീസ് എന്ന് പറയും ലൈബ്രറ്റീസ് പൗരന്മാരുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കുക പൊതുജനാഭിപ്രായം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളുകളുടെ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും സംരക്ഷിക്കാൻ വേണ്ടി പൊതുജനാഭിപ്രായം തേടുക അല്ലെങ്കിൽ അതൊരു പരിധിയിൽ സഹായിക്കുക എന്നൊക്കെ പറയുന്നു അതിൽ പൊതുജനാഭിപ്രായം പ്രവർത്തിക്കുക ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കാനും അതുപോലെ തന്നെ പിന്തുണത്തിൽ ജനങ്ങൾക്ക് ഗവൺമെൻറ്റിനെ വിമർശിക്കാനും അതുപോലെ തന്നെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യാനും ജനാധിപത്യ വ്യവസ്ഥയിൽ പൊതുജനങ്ങൾക്ക് അവകാശമുണ്ട് അല്ലെങ്കിൽ അധികാരമുണ്ട് പൊതുജനാഭിപ്രായം ജനങ്ങളുടെ അവകാശവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ വേണ്ടി ഗവൺമെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കുകയോ പ്രേരിപ്പിക്കുകയോ മാത്രമല്ല ചെയ്യുന്നത് അതിനൊപ്പം ഗവൺമെൻറ്റിൻ്റെ സമകാലിക സമൂഹത്തിൽ സജീവമായി പ്രവർത്തിക്കാനും സഹായിക്കുന്നു അപ്പോൾ പൊതുജനാഭിപ്രായം ഗവൺമെൻറ്റിന് എല്ലാ നിലക്കും നല്ലത് അല്ലെങ്കിൽ എല്ലാ നിലക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വളരെ സഹായിക്കും
അത് അന്തർദേശീയ തലത്തിൽ ശക്തമായ സംഘടന പ്രവർത്തിക്കുന്നു. പൊതുജന അഭിപ്രായത്തിന് ലോകവ്യാപകമായ പ്രാധാന്യമുണ്ട്. പൊതുജനാഭിപ്രായം അന്തർദേശീയ ബന്ധങ്ങൾ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ആഗോളവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ പല സാമൂഹിക പ്രശ്നങ്ങളും, ഉദാഹരണം മനുഷ്യാവകാശ സംരക്ഷണം, പരിസ്ഥിതി മലിനീകരണം, വർഗവിവേചനം, മതം, ബാലവേല നിരോധനം, തീവ്രവാദം, ലൈംഗികത എന്നിവയിൽ പൊതുജന അഭിപ്രായത്തിലൂടെ ഫലം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഗവൺമെന്റിന് പൊതുജനങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ. കാരണം ജനങ്ങൾക്ക് എതിരെ എന്തെങ്കിലും ചെയ്താൽ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവകാശം ഒരു ജനാധിപത്യ രാജ്യത്തുള്ളതാണ്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ? പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? പൊതു താല്പര്യമുള്ള വിഷയങ്ങൾ, പൊതുതാല്പര്യമുള്ള വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള അഭിപ്രായമാണ് പൊതുജനാഭിപ്രായം. വ്യക്തികളുടെ താല്പര്യ സ്വാർത്ഥ താല്പര്യം അനുസരിച്ച് അല്ല. പൊതു നന്മയെന്ന ആശയത്തെ ആധാരമാക്കിയാണ് ഇത് രൂപമുള്ളത്. അപ്പോൾ പൊതു നന്മ, സാധാരണ ആളുകൾക്കുള്ള നന്മ, പൊതു നന്മക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. പൊതുവായി പ്രകടിപ്പിക്കുന്ന ഏത് അഭിപ്രായവും പൊതു ജനാഭിപ്രായമാകുകയില്ല. വസ്തുനിഷ്ഠമായ ചിന്തയും മനസാക്ഷിയും ചേർന്നുണ്ടാകുന്നത് എന്നതേ പൊതുജനാഭിപ്രായമായി കണക്കാക്കുകയുള്ളൂ. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം എല്ലായ്പ്പോഴും പൊതുജന അഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഒരു രാജ്യത്തിലെ എല്ലാവരുടെയും അഭിപ്രായം ഒന്നാകുമെന്ന് ചിന്തിക്കുന്നതിൽ യുക്തി ഇല്ലാത്തത് കൊണ്ടാണ് പൊതുജനാഭിപ്രായം ഏകകണ്ഠ അഭിപ്രായം ആകണമെന്ന നിർബന്ധവുമില്ല. ഒരു അഭിപ്രായം പൊതുജന അഭിപ്രായമായി തീരണമെങ്കിൽ അത് സമൂഹത്തിന്റെ നന്മ ലക്ഷ്യമാക്കി ന്യൂനപക്ഷം കൂടി അംഗീകരിക്കണമെന്ന് സമ്മതിക്കുന്ന ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമായിരിക്കണം. അപ്പൊ ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി പൊതുനന്മക്ക് വേണ്ടി ആയിട്ട് ഉള്ള ഒരു തീരുമാനം, അല്ലെങ്കിൽ ഒരു അഭിപ്രായം. അപ്പൊ പൊതുജന നന്മ, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ അഭിപ്രായം എല്ലാം കൂടി വേണം. അങ്ങനെയുള്ളതിനാണ് പൊതുജനാഭിപ്രായം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു രാജ്യത്ത് ഒന്ന് അല്ലെങ്കിൽ എത്ര മെജോറിറ്റി ആളുകളെ അംഗീകരിക്കുന്നതിനല്ല പറയാ, എല്ലാ ആളുകൾ എല്ലാ മേഖലയിലുള്ള ആളുകളുടെയും അഭിപ്രായം കൂടി വേണം. വാട്ട് ആർ ദ സിഗ്നിഫിക്കൻസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ? പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ. അപ്പോൾ പൊതുജനാഭിപ്രായം ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു വഴികാട്ടിയാണ്. പൊതുജന നന്മക്കായി നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് ഗവൺമെന്റിനെ സഹായിക്കുന്നു. പൊതുജനാഭിപ്രായം ഒരു കാവൽ നായ പോലെ ഗവൺമെന്റിനെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുന്നു. ഇത് ഗവൺമെന്റിനെ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ പ്രേരണ നൽകുന്നു. മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇത് സഹായിക്കുന്നു. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നത് ഇത് സഹായിക്കുന്നു. ഇതൊക്കെയാണ് ഇത്. ഡിസ്ക്രൈബ് ദ വേരിയസ് ഏജൻസീസ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനാഭിപ്രായത്തിന്റെ വ്യത്യസ്ത ഏജൻസികൾ ഏതൊക്കെയാണ്? ഒന്ന്, രാഷ്ട്രീയ സാമൂഹീകരണം. എന്നാൽ ആധുനിക സമൂഹത്തിൽ പൊതുജനാഭിപ്രായ രൂപീകരണത്തിന്റെ ഉതക്കുന്ന നിരവധി ബഹുജന മാധ്യമങ്ങൾ ഉണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതിനെ കുറിച്ച് പറയുന്നു. ഒന്ന്, വർത്തമാന പത്രം അല്ലെ, വർത്തമാന പത്രങ്ങൾ പറഞ്ഞാൽ പ്രസ് മീഡിയ പ്രസ് എന്ന് പറയുന്നു. വർത്തമാന മാധ്യമം, പ്രത്യേകിച്ചും മാധ്യമ പത്രങ്ങൾ അല്ലെങ്കിൽ വർത്തമാന പത്രങ്ങൾ ആണ് ഏറ്റവും ഫലപ്രദമായ അഭിപ്രായ രൂപീകരണ മാധ്യമം. വർത്തമാന വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നതിന് പുറമെ പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ചുള്ള വിവിധ വീക്ഷണങ്ങൾ അനുകൂലവും പ്രതികൂലവുമായ വാദഗതികൾ തുടങ്ങിയ അവതരിപ്പിക്കുന്നതും പത്രങ്ങളുടെ പതിവാണ്. പൊതുകാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും പത്രത്തിലുണ്ടാവും. ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നതും ജനങ്ങളുടെ വികാരങ്ങൾ പ്രതിഫലിക്കേണ്ടതും പത്രത്തിന്റെ കടമയാണ്. ആളുകളുടെ, അതായത് ഒരു പ്രത്യേക വിഭാഗം അല്ലെങ്കിൽ പ്രത്യേക ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ മൊത്തം സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ളതൊക്കെ പത്രങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പത്രത്തിന്റെ ധർമ്മത്തിൽ പെടുന്നതാണ്.
അടുത്ത് രാഷ്ട്രീയ കക്ഷികൾ. പൊതുജനാഭിപ്രായ രൂപീകരണത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസി രാഷ്ട്രീയ കക്ഷികളാണ്. ജനങ്ങളിലേക്ക് ആശയങ്ങളും വസ്തുതകളും എത്തിക്കുന്നത് രാഷ്ട്രീയ കക്ഷികളാണ്. സമകാലിക പ്രശ്നങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചും അവർ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അടുത്തത് സ്കൂള്, കോളേജ്, സർവകലാശാല പൊതുജനാഭിപ്രായ രൂപീകരണത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഏറ്റവും സുപ്രധാനമായ സമകാലിക വീക്ഷണങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. വീക്ഷണം വിപുലീകരിക്കുവാനും പ്രശ്നങ്ങളിൽ വിമർശനാത്മകമായ തീർപ്പ് കൽപ്പിക്കുന്നതിനുമുള്ള കഴിവ് വളർത്തുവാനും വിദ്യാഭ്യാസം സഹായിക്കും. പിന്നെ സിനിമ, സിനിമ, റേഡിയോ, ടെലിവിഷൻ ഇതൊക്കെ എന്താണ് തുടങ്ങിയവയൊക്കെ നിരക്ഷരെ പോലും സ്വാധീനിക്കുവാൻ സാധിക്കുന്നത്. അക്ഷര വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകൾക്കും കാര്യം മനസ്സിലാവാൻ ഈ മാധ്യമങ്ങൾ സിനിമ ബോധത്തിൽ അല്ലെങ്കിൽ റേഡിയോ ടെലിവിഷനൊക്കെ വളരെ സഹായിക്കും. അടുത്ത് റേഡിയോ ടെലിവിഷൻ. ഇലക്ട്രോണിക് മാധ്യമങ്ങളായ റേഡിയോയും ടെലിവിഷനും സമൂഹ ജീവിതത്തെ പ്രതിഫലിക്കുന്നു. അപ്പോൾ ഇലക്ട്രോണിക് മീഡിയ പോലെ റേഡിയോ ടെലിവിഷനൊക്കെ വിദ്യാഭ്യാസമില്ലാത്ത വായിക്കാനറിയാത്ത ആളുകൾക്ക് വരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വളരെ സഹായിക്കും. അടുത്ത പൊതുസമ്മേളനങ്ങൾ. പൊതുസമ്മേളനങ്ങൾ പൊതുജനാഭിപ്രായങ്ങൾ നേരിട്ടറിയുന്നതിനുള്ള ഉപാധിയാണ്. അപ്പോൾ സമ്മേളനത്തിൽ പറയുന്നതൊക്കെ ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ ഇത് സഹായിക്കുന്നു, പൊതുസമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ, അനലൈസ് ദ ഹിൻഡ്രൻസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് സൗണ്ട് പബ്ലിക് ഒപ്പീനിയൻ. ശക്തമായ പൊതുജനാഭിപ്രായത്തിനുള്ള തടസ്സങ്ങളെ വിശദീകരിക്കുക അല്ലെങ്കിൽ വിശകലനം ചെയ്യുക. ശക്തമായ പൊതുജനാഭിപ്രായം രൂപകൊള്ളുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ട്. സത്യസന്ധമല്ലാത്ത പത്രങ്ങൾ, വസ്തുതാവിരുദ്ധമായ വാർത്താ ഏജൻസികൾ, അന്ധവിശ്വാസങ്ങൾ, മതാന്ധത, വിഭാഗീയത, സാമുദായികവുമായ വീക്ഷണം, പൗരസ്വാതന്ത്ര്യങ്ങളുടെ അഭാവം, വിദ്യാഭ്യാസത്തിൻ്റെ കുറവ്, വളരുന്ന നിരക്ഷരത, രാഷ്ട്രീയാനുഭാവം എന്നിവയാണ് അവയിൽ പ്രമുഖമായിട്ടുള്ളത്. തൽപര ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പുകൾ. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കുവഹിക്കുന്ന ഒരു വിഭാഗമാണ് തൽപര ഗ്രൂപ്പുകൾ. ഏത് രാഷ്ട്രീയ സംവിധാനത്തിൻ്റെയും വിജയകരമായ പ്രവർത്തനത്തിന് തൽപര ഗ്രൂപ്പുകൾ അത്യാവശ്യമാണ് എന്ന് കരുതപ്പെടുന്നു. ചില പ്രത്യേക താല്പര്യങ്ങൾ നേടിയെടുക്കുവാൻ രൂപീകരിക്കുന്ന ഗ്രൂപ്പുകളാണ് തൽപര ഗ്രൂപ്പുകൾ. നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് അവ നിലകൊള്ളുന്നത്. തൽപര ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളുമുള്ള ജനാധിപത്യത്തിൽ ഒന്നിനെ മറ്റൊന്നിനെ പകരമായി കരുതാറുണ്ടെങ്കിലും സത്യത്തിൽ രണ്ടും വ്യത്യസ്ത അർത്ഥ തലങ്ങളുള്ള ഭിന്ന ഗ്രൂപ്പുകളാണ്. കർഷകർ, വ്യവസായ തൊഴിലാളികൾ, വാണിജ്യം, വ്യാപാരം, നിയമം, ചികിത്സ, അധ്യാപനം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന തൽപര ഗ്രൂപ്പുകൾ സമൂഹത്തിൻ്റെ പ്രത്യേക വിഭാഗത്തിൽ ജീവിക്കുന്നവരുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ താല്പര്യങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ലക്ഷ്യപ്രാപ്തിക്ക് ഭരണഘടനാതീതമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നവർ ഉൾപ്പെടെ എല്ലാ സമ്മർദ്ദ ഗ്രൂപ്പുകളും തൽപര ഗ്രൂപ്പുകളാണ്. എല്ലാ തൽപര ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളല്ലതാനും തൽപര ഗ്രൂപ്പ് എന്ന പ്രയോഗം അവ്യക്തമാണ്. സമ്മർദ്ദ ഗ്രൂപ്പ് കാര്യം കാണാൻ സമ്മർദ്ദവും നിർബന്ധവും ദുസ്വാധീനവും ഉപയോഗിക്കുന്നത് കൊണ്ട് സമുചിതമാണ് ആ പദപ്രയോഗം. ഡിസ്റ്റിങ്ഷ് ബിറ്റ്വീൻ ഇൻട്രസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് പൊളിറ്റിക്കൽ പാർട്ടീസ്. തൽപര ഗ്രൂപ്പുകളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള വ്യത്യാസം. ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ പിന്തുണ നേടാൻ ശ്രമിക്കുന്ന വിപുലമായ ഒരു പ്രസ്ഥാനം, അതാണ് രാഷ്ട്രീയ പാർട്ടി. രാഷ്ട്രീയ പാർട്ടി യഥാകാലം ജനങ്ങളുടെ മുമ്പിൽ തങ്ങളുടെ നയപര
പരിപാടികൾ സമർപ്പിക്കുകയും ഗവൺമെന്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോൾ തൽപര ഗ്രൂപ്പുകൾ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാറില്ല. ഗവൺമെന്റ് രൂപീകരിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം. എന്നാൽ തങ്ങളുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായ പൊതുനയ പരിപാടികൾക്ക് രൂപം കൊടുക്കുവാനാണ് തൽപര ഗ്രൂപ്പുകൾ ശ്രമിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളിൽ അംഗത്വം ആ പാർട്ടിയെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ്. ഒരേ സമയം ഒരാൾക്ക് ഒരു പാർട്ടിയിലെ അംഗമാകാൻ കഴിയുള്ളൂ. എന്നാൽ അയാൾക്ക് ഒരു സമയം പല തൽപര ഗ്രൂപ്പുകളിലും അംഗത്വമെടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രത്യേക രാഷ്ട്രീയ ഗ്രൂപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരാൾ മറ്റൊരു പാർട്ടിയിൽ മെമ്പർഷിപ്പ് കിട്ടൂല. പക്ഷേ ഈ തൽപര ഗ്രൂപ്പുകളെ സംബന്ധിച്ചോളം എത്ര ഗ്രൂപ്പുകളിലും ആണെങ്കിലും ഒരാൾക്ക് ഒരേ സമയം അംഗമായി തുടരാൻ സാധിക്കും. അടുത്തത്, ഇവാലുവേറ്റ് ദ മെത്തേഡ്സ് അഡോപ്റ്റഡ് ബൈ ദ പ്രഷർ ഗ്രൂപ്പ്. സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ പ്രവർത്തന തന്ത്രങ്ങൾ എന്തൊക്കെയാണ്? ഗവൺമെന്റ് നയങ്ങളെ സ്വാധീനിക്കാൻ പലവിധ തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സമ്മർദ്ദ ഗ്രൂപ്പുകാർ തൽപര ഗ്രൂപ്പുകാർ സ്വീകരിക്കുന്ന തന്ത്രങ്ങൾ രണ്ടെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഒന്ന്, ഗവൺമെന്റ് വകുപ്പുകളെയും ഉദ്യോഗസ്ഥന്മാരെയും നേരിട്ട് സ്വാധീനിക്കുക. രണ്ട്, വ്യക്തികൾ, രാഷ്ട്രീയ കക്ഷികൾ, പൊതുജനാഭിപ്രായം എന്നിവ വഴി ഗവൺമെന്റിനെ പരോക്ഷമായി സ്വാധീനിക്കുക. ഈ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ തന്ത്രങ്ങൾ എന്തൊക്കെയെന്നാണ് താഴെ പറയുന്നത്. ഒന്ന്, നിയമസഭാ സാമാജികന്മാർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ എന്നിവരെ സ്വാധീനിക്കുകയും സ്വഹിതാനുവർത്തികളാക്കുകയും ചെയ്യുക. രണ്ട്, പത്രങ്ങളും മറ്റ് പ്രസിദ്ധീകരണങ്ങളും ആശയമാധ്യമങ്ങളും വഴി ബഹുജനാഭിപ്രായം സ്വരൂപിക്കുക. തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾക്കും ഗ്രൂപ്പുകാർക്കും സാമ്പത്തിക സഹായം നൽകി തിരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുക. നിയമസഭാംഗങ്ങൾക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും കോഴ കൊടുത്ത് ഗവൺമെന്റ് നയങ്ങളെ സ്വാധീനിക്കുക. രാഷ്ട്രീയ പാർട്ടികളുടെ പ്ലാറ്റ്ഫോം കമ്മിറ്റിയുമായോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുമായോ സമ്പർക്കം പുലർത്തി അവരുടെ പ്രകടന പത്രികയെ സ്വാധീനിക്കുവാൻ ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അടിപെടുന്നത്. വിച്ച് ആർ ദ മേജർ ഇൻട്രസ്റ്റ് ആൻഡ് പ്രഷർ ഗ്രൂപ്പ്സ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലുള്ള പ്രമുഖ തൽപര ഗ്രൂപ്പുകളും സമ്മർദ്ദ ഗ്രൂപ്പുകളും ഏതൊക്കെയാണെന്ന് ചോദ്യം. മറ്റു ജനാധിപത്യ രാജ്യങ്ങളെ പോലെ തന്നെ എന്ന പോലെ ഇന്ത്യയിലുമുണ്ട് തൽപര ഗ്രൂപ്പുകളും അതേപോലെ തന്നെ സമ്മർദ്ദ ഗ്രൂപ്പുകളും. ലക്ഷ്യങ്ങൾ താല്പര്യങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ അവയെ താഴേക്കൊന്നും വിധം വിഭജിച്ചിരിക്കുന്നു. അപ്പോൾ താഴെ കാണുന്ന പോലെ അവരെ ഗ്രൂപ്പുകളെ തിരിച്ചിരിക്കുന്നു. ബിസിനസ് ഗ്രൂപ്പുകൾ, ഒന്ന്, ബിസിനസ് ഗ്രൂപ്പുകൾ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ടതും സുസംഘടിതമായ സമ്മർദ്ദ ഗ്രൂപ്പ് ബിസിനസ്സുകാരുടേതാണ്. ചേംബർ ഓഫ് കൊമേഴ്സ് ഇന്ത്യ ഇതിൽ പെടുന്നു. ചേംബർ ഓഫ് കൊമേഴ്സ് ബിസിനസ്സുകാരുടെ ഗ്രൂപ്പാണ്. ചേംബർ ഓഫ് കൊമേഴ്സ്, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് അതുപോലുള്ള സംഘടനകൾ വഴിയാണ് ബിസിനസ്സുകാർ ഗവൺമെൻറ് നയങ്ങളെ സ്വാധീനിക്കുന്നത്. ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള അണിയറ നീക്കങ്ങൾ നടത്തുന്നത് ചേംബറുകളാണ്. മിക്ക പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങൾക്കും ചില വൻകിട പത്രങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. സ്വന്തം താല്പര്യങ്ങൾ പരിരക്ഷിക്കാൻ അവർ ഈ പത്രങ്ങളെയും സൗകര്യങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടിരിക്കും. തൊഴിലാളി സംഘടനകൾ. അടുത്തത്, ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകളെല്ലാം തന്നെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. INDUC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും CIDU കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഭാരതീയ മസ്ദൂർ സഭ BMS എന്ന് പറയും സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും പോഷക സംഘടനകളാണ്. യൂണിറ്റുകൾക്ക് നേതൃത്വം കൊടുക്കുന്നത് പുറത്തുനിന്നുള്ളവരാണ്. നിയന്ത്രണവും പലപ്പോഴും രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലാണ്. രാഷ്ട്രീയക്കാരാകട്ടെ അവരുടെ താല്പര്യങ്ങൾക്ക് ട്രേഡ് യൂണിയനുകളെ കരുവാക്കുന്നു. ഇതൊക്കെ എന്താണ് ഈ ഒരു പാഠഭാഗം, ഇതിൻ്റെ സിലബസ് പ്രകാരമുള്ളതാണ് നമ്മൾ ഈ പറയുന്നത്. അതായത് പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സംഘടനയെയോ
കരിവാരിത്തേക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളൊന്നല്ല ഈ പറയുന്നത്, സിലബസിലുള്ള കാര്യങ്ങൾ മാത്രം പറയാനുള്ളത്. അടുത്ത സമൂഹപരമോ സ്വത്വാധിഷ്ഠിതമോ ആയ സംഘടനകൾ, അതായത് സോഷ്യൽ ഐഡന്റിറ്റി ബേസ്ഡ് ഗ്രൂപ്പ് എന്നാണ് പറയാം. ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണകാലത്ത് മതം, ജാതി, ഭാഷ, പ്രദേശം എന്നിങ്ങനെ സമുദായികമായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേ സംഘങ്ങൾ രൂപപ്പെട്ടു. സമൂഹപരമോ സ്വത്വാധിഷ്ഠിതമായ സംഘടനയുടെ ഏറ്റവും പ്രധാന ലക്ഷണം അവ സാമൂഹിക നിർമ്മിതികളാണെന്നതാണ്. രണ്ടാം വിഭാഗത്തിൽപ്പെട്ട വ്യക്തിത്വ പ്രത്യേക പദവി മറ്റു സമുദായങ്ങൾക്കെതിരെ തങ്ങൾക്ക് ഉത്കൃഷ്ടമോ അല്ലെങ്കിൽ മുൻഗണനയോ നൽകൽ എന്നിങ്ങനെയുള്ള അവകാശങ്ങൾ ഉന്നയിക്കുന്നു. രാഷ്ട്രീയ സ്വയം സേവക് സംഘം, വിശ്വ ഹിന്ദു പരിഷത്ത് എന്നിവ അങ്ങനെയുള്ള രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, വിശ്വ ഹിന്ദി പരിഷത്ത് എന്നിവ ഹിന്ദുക്കൾക്കിടയിലും, അതേപോലെ ജമാഅത്തി ഫെഡറേഷൻ, സിഖ് ഇസ്ലാമി ജമാഅത്തെ ഇസ്ലാമി മുസ്ലിങ്ങൾക്കിടയിലും, ഓൾ ഇന്ത്യ സിഖ് സ്റ്റുഡൻറ്റ് ഫെഡറേഷൻ സിഖുകാർക്കിടയിലും പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകളാണ്. ഇവർ തങ്ങളുടെ സമുദായത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കൊപ്പം തങ്ങളുടെ മൂല്യവ്യവസ്ഥ പ്രകാരം രാഷ്ട്രീയ പ്രക്രിയയിലും പങ്കെടുക്കുന്നു. ഇനി അടുത്ത സംഘടനാ സംഘങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് ഗവൺമെൻറ് സംവിധാനങ്ങളിലൂടെ സ്വാധീനം ചെലുത്തുവാൻ ശ്രമിക്കുന്ന സംഘടനകളാണിവ. ബ്യൂറോക്രസിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണിത്. അടുത്ത അഡ്ഹോക് സംഘങ്ങൾ, അഡ്ഹോക് ഗ്രൂപ്പ് എന്ന് പറയും, ഒരു പ്രത്യേക സമയത്ത് പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി ഗവൺമെൻറ്റിൽ സമ്മർദ്ദം ചെലുത്തുവാൻ രൂപം കൊള്ളുന്ന സംഘങ്ങളാണ് ഇത്. സംഘങ്ങൾ ഉണ്ട്, തങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നത് വരെയും അവർ സജീവമോ സംഘടിതമോ ആയി പ്രവർത്തിക്കുന്നുള്ളൂ. ഒരു പുസ്തകമോ പ്രവർത്തനമോ നിരോധിക്കണമെന്നോ ഒരു സ്കൂളോ കോളേജോ ആശുപത്രിയോ ആരംഭിക്കണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ട് രൂപീകരിക്കുന്ന സംഘങ്ങൾ ഇതിന് ഉദാഹരണമാണ്. അപ്പോൾ ഒരു പ്രത്യേക ആവശ്യം നിറവേറ്റാൻ വേണ്ടി മാത്രം രൂപീകരിക്കുന്ന ഗ്രൂപ്പുകളാണ് അഡ്ഹോക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ ആവശ്യം നിറവേറ്റിക്കഴിഞ്ഞാൽ പിന്നെ അവരൊന്നും മറ്റു പ്രവർത്തനങ്ങളിലൊന്നും ഏർപ്പെടാറില്ല. ഇങ്ങനെയുള്ള ഗ്രൂപ്പുകൾ അതാണ് അഡ്ഹോക്, പ്രത്യേക ആവശ്യം. ഈ പാഠഭാഗത്തുണ്ടാകുന്ന സംശയങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് വാട്സപ്പ് വഴി ക്ലിയർ ചെയ്യാം, അല്ലെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യാം, നേരിട്ട് വന്ന് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഹിയർ ഓൺ ലൈവ് ക്ലാസ്സസ്.